na stambah isha mishiha. Yandana Suryani bhashiyoda pratyekata. Endukondana Marthoma Nasraanikal ee bhasha ariyanamennu parayunnathu. Endana ee bhashiyoda shreshthata. Marthoma Nasraanikalaya nammalku ഏറെ പ്രധാനപ്പെട്ട പൈതൃക ഭാഷയാണ് വിശുദ്ധ ഭാഷയാണ് സുറിയാനി. ആറമായ അഥവാ സുറിയാനി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മാർത്തോമാ ശ്ലീഹായിൽ നിന്ന് നമുക്ക് നേരിട്ട് ലഭിച്ച വിശ്വാസ പൈതൃകത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സുറിയാനി ഭാഷ. ഈ സുറിയാനി ഭാഷയോട് നമ്മളുടെ പൂർവികർക്കുണ്ടായിരുന്ന സ്നേഹവും താല്പര്യവും കരുതലും ആദരവും വളരെ വ്യക്തമാണ്. സുറിയാനി ഭാഷയിലായിരുന്നു നമ്മുടെ സഭയുടെ ആരാധനക്രമങ്ങൾ എല്ലാം അനുഷ്ഠിച്ചിരുന്നത്. നമ്മുടെ പൂർവികർക്ക് എല്ലാവർക്കും തന്നെ സുറിയാനി ഭാഷ നല്ലവണ്ണം അറിയാമായിരുന്നു. സുറിയാനി ഭാഷയിലായിരുന്നു അവർ വിശുദ്ധ ഗ്രന്ഥം വായിച്ചിരുന്നത്. സുറിയാനി ഭാഷയിലായിരുന്നു പ്രാർത്ഥനകൾ അർപ്പിച്ചിരുന്നത്. ഇപ്പോൾ സുറിയാനി ഭാഷ എന്ന് പറയുന്നത് നസ്രാണികളെ സംബന്ധിച്ചിടത്തോളം വേദഭാഷയാണ്, വിശുദ്ധ ഭാഷയാണ്. സുറിയാനി ഭാഷയോട് മാർത്തോമാ നസ്രാണികൾക്ക് ഉണ്ടായിരുന്ന ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും കൃത്യമായ വിവരണം പാറയമക്കൽ തോമാക്കത്തിനാർ വർത്തമാന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർത്തമാന പുസ്തകത്തിൽ പാറയമക്കലച്ചൻ ഇങ്ങനെയാണ് പറയുന്നത്: അതെന്തെന്നാൽ ഞങ്ങൾ സുറിയാനിക്കാരാണ്. മാർത്തോമാ ശ്ലീഹ ഞങ്ങളുടെ നാട്ടിൽ ശുദ്ധമായ വിശ്വാസം ഞങ്ങൾക്കു തന്ന കാലം മുതൽ ഇന്നോളം ഒരു മുടക്കവും വരുത്താതെ സുറിയാനി ക്രമത്തിലാണ് ഞങ്ങളുടെ പള്ളികളിൽ ആരാധനയും കർമ്മങ്ങളും നടത്തിപ്പോരുന്നത്. ഇതിലെല്ലാം ഉണ്ട് സുറിയാനി ഭാഷയോടുള്ള നമ്മുടെ സഭയുടെ, നമ്മളുടെ പൂർവികരുടെ സ്നേഹവും കരുതലും ആദരവും എത്രമാത്രമായിരുന്നു എന്ന്. എന്തുകൊണ്ടാണ് സുറിയാനി ഭാഷ ശ്രേഷ്ഠമായിത്തീരുന്നത്? എന്തുകൊണ്ടാണ് ഈ സുറിയാനി ഭാഷയെ ഇന്നത്തെ തലമുറ അറിയണമെന്ന് പറയുന്നത്? കാരണങ്ങൾ പലതാണ്. ഓരോന്നായി നമുക്ക് ലളിതമായി നോക്കാം. ഒന്ന്, സുറിയാനി ഭാഷ വെളിപാടിൻ്റെ ഭാഷയാണ്. കർത്താവ് ഈശോമിശിഹായിലാണ് വെളിപാട് പൂർണ്ണമായത്. തൻ്റെ പുത്രൻ മനുഷ്യനായി അവതരിക്കുന്നു എന്നുള്ള വാർത്ത ഗവറിയേൽ മലാഹ വഴി പിതാവായ ദൈവം പരിശുദ്ധ അമ്മയെ അറിയിച്ചത് സുറിയാനി ഭാഷയിലാണ്. സുറിയാനി ഭാഷയിൽ തന്നെയാണ് പുത്രനെ എന്ത് പേര് വിളിക്കണമെന്ന് പിതാവ് ഗബ്രിയേൽ മലാഹ വഴി അറിയിച്ചത്. അവനെ ഈശോ എന്ന് പേര് വിളിക്കണം. അപ്പം ഈശോ എന്നുള്ള പേര് തന്നെ സുറിയാനി ഭാഷയിലെ നാമമാണ്. വെളിപാടിൻ്റെ ഭാഷയാണ് ഇതെന്ന് പറയുമ്പോൾ ആ വെളിപാട് പൂർത്തിയായ ഈശോമിശിഹ സംസാരിച്ചത്, ഈശോമിശിഹ വെളിപ്പെടുത്തലുകൾ നൽകിയത്, ഈശോമിശിഹ പ്രബോധനങ്ങൾ നൽകിയത് ഒക്കെ സുറിയാനി ഭാഷയിലാണ്. അപ്പോൾ സുറിയാനി ഭാഷ വെളിപാടിൻ്റെ ഭാഷയാണ്. ആ വെളിപാടിൻ്റെ ഭാഷയിൽ പരിശുദ്ധ കുർബാന പരികർമ്മം ചെയ്തിരുന്ന, ആരാധനക്രമം പരികർമ്മം ചെയ്തിരുന്ന ഒരു സഭാസമൂഹമാണ് മാർത്തോമാ നസ്രാണികൾ അഥവാ ഇന്നത്തെ സീറോ മലബാർ സഭ അംഗങ്ങൾ. രണ്ട്, സുറിയാനി ഭാഷ ഈശോമിശിഹായും പരിശുദ്ധ അമ്മയും ശ്ലീഹന്മാരും സംസാരിച്ചിരുന്ന ഭാഷയാണ്. ഈശോമിശിഹായുടെ ഭാഷയാണ് സുറിയാനി. ഈശോമിശിഹ പരിശുദ്ധ അമ്മയോടും പരിശുദ്ധ അമ്മ ഈശോമിശിഹായോടും യൗസേ പിതാവിനോടും യൗസേ പിതാവും സംസാരിച്ചത് സുറിയാനിയിലാണ്. തോമാ ശ്ലീഹ സംസാരിച്ചത് സുറിയാനി ഭാഷയിലാണ്. കർത്താവ് ഈശോമിശിഹ ശ്ലീഹന്മാരെയൊക്കെ ചുറ്റും വിളിച്ച് നിർത്തി അവർക്ക് വചനം പറഞ്ഞു കൊടുത്തത് അവരെ ആവന്തു വശ്മയ്യ, ആകാശങ്ങളിരിക്കുന്ന ഞങ്ങളുടെ ബാബായെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്നുള്ള ആ പ്രാർത്ഥന പഠിപ്പിച്ചത് സുറിയാനി ഭാഷയിലാണ്. അപ്പോൾ ഈശോമിശിഹായുടെ സംസാര ഭാഷയായിരുന്നു, നമ്മുടെ പിതാവായ തോമാ ശ്ലീഹയുടെ സംസാര ഭാഷയായിരുന്നു സുറിയാനി. അത്രയ്ക്കും ശ്രേഷ്ഠമായ ഭാഷയാണ് സുറിയാനി. അതുകൊണ്ടാണ് ഈ ഭാഷ മാർത്തോമാ നസ്രാണികൾ അറിയണം, മനസ്സിലാക്കണം എന്ന് പറയുന്നത്. പരിശുദ്ധ കുർബാന സ്ഥാപിക്കപ്പെട്ടത് ഈ ഭാഷയിലാണ്.
എന്ന് പറഞ്ഞാൽ ഈശോമിശിഹ അന്തിത്താഴ സമയത്ത് പെസഹാചരണത്തിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് നൽകി അവരോട് ഇത് ചെയ്യാൻ പറഞ്ഞത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യാൻ പറഞ്ഞത് സുറിയാനി ഭാഷയിലാണ്. ആദ്യത്തെ കുർബാന അർപ്പണം സുറിയാനി ഭാഷയിലായിരുന്നു, ആറുമായ ഭാഷയിലായിരുന്നു. ഇത് കണ്ട് അറിഞ്ഞ് തൊട്ട് അനുഭവിച്ചറിഞ്ഞ തോമാസ്ലിഹയാണ് നമുക്ക് കുർബാന നൽകിയത്. തോമാസ്ലിഹ ഇവിടെ ആദ്യമായി കുർബാന അർപ്പിച്ചതും സുറിയാനി ഭാഷയിലാണ്. എന്ന് പറഞ്ഞാൽ ആ കുർബാനയുടെ ആ മൂലരൂപം തോമാസ്ലിഹ നമ്മുടെ പൂർവികർക്ക് നൽകിയത് സുറിയാനി ഭാഷയിലാണ്. മാർത്തോമാസ്ലിഹയുടെ വിശ്വാസ പ്രഖ്യാപനം സുറിയാനി ഭാഷയിലായിരുന്നു. മാർത്തോമാസ്ലിഹയുടെ വിശ്വാസ പ്രഖ്യാപനമാണ് മാർത്തോമാ നസ്രാണികളുടെ വിശ്വാസത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്. മാർബാലാഖ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും. ഇത് സുറിയാനി ഭാഷയിലാണ്. അപ്പോൾ തോമാസ്ലിഹ ഈശോമിശിഹയെ കണ്ടും കേട്ടും തൊട്ടും സംസാരിച്ചും അറിഞ്ഞത് സുറിയാനി ഭാഷയിലാണ്. ആ വിശ്വാസ പ്രഖ്യാപനം മറ്റൊരു സ്ലിഹായി നടത്താത്ത വണ്ണം ശക്തമായ വിശ്വാസ പ്രഖ്യാപനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അവസാന അധ്യായങ്ങളിൽ നടത്തുന്നത് തോമാസ്ലിഹയാണ്. ആ വിശ്വാസ പ്രഖ്യാപനമാണ് നമ്മുടെ പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ നമ്മുടെ ആരാധനക്രമത്തിലെ പല പ്രാർത്ഥനകളുടെയും തുടക്കത്തിലുള്ളത്. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവും, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ, ഞങ്ങളുടെ കർത്താവ് ദൈവമാനിശിഹ. അപ്പം ഇതെല്ലാം വരുന്നത് മാർവാലാഹ് എന്നുള്ള തോമാസ്ലിഹയുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ആ മിശിഹാനുഭവത്തിൻ്റെ ഉള്ളറകളിൽ നിന്നാണ്. അത് തോമാസ്ലിഹ നൽകിയത് മാർവാലാഹ് എന്നുള്ള ആ വലിയ ശ്രേഷ്ഠമായ വിശ്വാസ പ്രഖ്യാപനം സുറിയാനിയിൽ നടത്തിയാണ്. അടുത്തത് മാർത്തോമാസ്ലിഹ നമുക്ക് മാർഗം നൽകിയത് സുറിയാനി ഭാഷയിലാണ്. എന്ന് പറഞ്ഞാൽ തോമാസ്ലിഹ നമുക്ക് വിശ്വാസം നൽകിയത്, തോമാസ്ലിഹ നമുക്ക് ഈശോയാകുന്ന മാർഗം, ഈശോയാകുന്ന വഴി നൽകിയത് സുറിയാനി ഭാഷയിലാണ്. സുറിയാനി ഭാഷയിലാണ്, അറമായ ഭാഷയിലാണ് അന്ന് തോമാസ്ലിഹ ഇവിടെ വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന യഹൂദരോട് സംസാരിച്ചത്. കൊടുങ്ങല്ലൂർ തോമാസ്ലിഹ വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന യഹൂദ കോളനികളിൽ സുറിയാനി ഭാഷയിലാണ് ആവുന്ന വിസ്മയ പഠിപ്പിച്ചത്. സുറിയാനി ഭാഷയിലാണ് കുർബാനയുടെ മൂലരൂപം നൽകിയത്. സുറിയാനി ഭാഷയിലാണ് ഈശോമിശിഹയെക്കുറിച്ച് തങ്ങൾ കാത്തിരുന്ന, തങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന രക്ഷകൻ ഈശോമിശിഹയാണെന്ന് പഠിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ മാർഗത്തിൻ്റെ ഭാഷയാണ് സുറിയാനി ഭാഷ. ആ മാർഗം നമുക്ക് തോമാ നൽകിയത് സുറിയാനി ഭാഷയിലാണ്. അടുത്തത് സുറിയാനി സഭാപിതാക്കന്മാരുടെ വചനവ്യാഖ്യാനങ്ങളും കുർബാന വ്യാഖ്യാനങ്ങളും ഒക്കെ സുറിയാനിയിലാണ്. അതായത് സ്ലിഹന്മാർക്ക് ശേഷം സഭയുടെ നെടുന്തൂണുകളായിട്ട് നിന്നിരിക്കുന്ന സഭാപിതാക്കന്മാർ, അവർ സുറിയാനി പിതാക്കന്മാരായ മാർ അപ്രൈ, മാർ അഫ്രഹത്, മാർ നർസായി, സാറൂഹിലെ മാർ യാക്കോവ്, നിസിവിസിലെ മാർ യാക്കോവ് തുടങ്ങിയ സുറിയാനി പിതാക്കന്മാർ തങ്ങളുടെ പഠനങ്ങളും ധ്യാനചിന്തകളും കുർബാന വചന വ്യാഖ്യാനങ്ങൾ നൽകിയിരിക്കുന്ന സുറിയാനി ഭാഷയിലാണ്. വചനത്തിൻ്റെ യഥാർത്ഥ കാതൽ, അതിൻ്റെ അർത്ഥം, അതിൻ്റെ യഥാർത്ഥ ധ്യാന ചിന്തകൾ എന്താണ് എന്ന് ഇന്ന് സഭയ്ക്ക് മനസ്സിലാകണമെങ്കിൽ ഈ സുറിയാനിയിലേക്ക് പോകണം. കാരണം പിതാക്കന്മാർ, സുറിയാനി പിതാക്കന്മാർ സുറിയാനി ഭാഷയിലാണ് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നടത്തിയിരിക്കുന്നത്. സുറിയാനി ഭാഷയിലാണ് അതിൻ്റെ എഴുത്തുകൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ സുറിയാനി ഭാഷയെന്ന് പറയുന്നത് വചനത്തിൻ്റെ വ്യാഖ്യാനം, കുർബാനയുടെ വ്യാഖ്യാനം, ആരാധനക്രമത്തിൻ്റെ കുദാശയുടെ വ്യാഖ്യാനം കിടക്കുന്ന ഉള്ളറകൾ തന്നെയാണ്. അതിലേക്ക് ആണ്ടുപോയെങ്കിൽ മാത്രമേ യഥാർത്ഥ വചന ചൈതന്യം നമ്മുടെ സഭയ്ക്ക് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ സുറിയാനി ഭാഷയെന്ന് പറയുന്നത് എത്രയോ ശ്രേഷ്ഠമാണെന്ന് ചിന്തിച്ചു നോക്കിക്കെ. സുറിയാനി ഭാഷയിൽ മാർത്തോമാ നസ്രാണികളായ നമ്മൾ കൂടുതൽ അഭിമാനിക്കേണ്ട ഒരു കാര്യം, ഗ്രീക്ക് സ്വാധീനം ഇല്ലാത്ത സുറിയാനി ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. സുറിയാനി ഭാഷയിൽ അതിൻ്റെ ആദ്യത്തെ രൂപം എസ്ത്രാങ്കല, പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന പൗരസ്ത്യ സുറിയാനി, അതിലേക്ക് ഗ്രീക്ക് സ്വാധീനം വന്നതാണ് പാശ്ചാത്യ സുറിയാനി എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീക്ക് സ്വാധീനം ഇല്ലാത്ത സുറിയാനിയുടെ പാരമ്പര്യം പേറുന്നവരാണ് സിറോ മലബാറുകാർ. മാറപ്രയും മാർ അഫ്രഹാത്ത് തുടങ്ങിയവർ ഗ്രീക്ക് സ്വാധീനമില്ലാതെ വചനത്തെ, കുർബാനയെ, കുദാശകളെ വ്യാഖ്യാനിച്ചവരാണ്, ആ സുറിയാനി ഉപയോഗിച്ചവരാണ്. അതിൻ്റെ പിൻതലമുറക്കാരാണ് ഇവിടുത്തെ മാർത്തോമാ നസ്രാണികൾ, സീറോ മലബാറുകാർ.
Bu Suriyani bahşiyorda sırastada, adın namlı kantu sürçik yanda bahşiyana. Namlıda sahodiri sabahgalaya, Asiriyen sabah ile kardaya, Katolikya sabah, avre nerenel kunna avrude, madre rajingalaya, iplatte İran, Irak, Suriya turgeni var topki, madde bildenengel, avre palayinin çiğya. അവർക്ക് ആ സുറിയാനി ഭാഷ സംരക്ഷിക്കാൻ ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ഇത് സംരക്ഷിക്കാൻ വിളിക്കപ്പെട്ട സഭാസമൂഹം നമ്മളാണ്. നമുക്കാണ് കരതീർന്ന സുറിയാനി ഉള്ളത്. നമ്മുടെ സഭയിലാണ് അതുള്ളത്. നമ്മുടെയൊക്കെ ചില പേരുകൾ നോക്കിക്കേ നമ്മുടെ സഭയിൽ ഉപയോഗിക്കുന്ന കുർബാന എന്നുള്ള വാക്ക് സുറിയാനിയാണ്. സ്ലീഹ എന്നുള്ള വാക്ക് സുറിയാനിയാണ്. സ്ലീവ എന്നുള്ള വാക്ക് സുറിയാനിയാണ്. മത്തായി, യാക്കോബ്, യോസേപ്പ്, Toma, തുടങ്ങിയ പേരുകളൊക്കെ സുറിയാനിയാണ്. നമുക്ക് ഇത് സുറിയാനിയാണോ മലയാളമാണോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്തവണ്ണം നമ്മുടെ ഭാഷയിൽ ഈ വാക്കുകൾ ഇഴുകി ചേർന്നു പോയി. അലിഞ്ഞില്ലാണ്ട് എന്ന് പറഞ്ഞാൽ അത്രയേറെ നമ്മളുടെ ഭാഷയുമായും നമ്മുടെ ജീവിതവുമായും ഈ സുറിയാനി ഭാഷ ചേർന്നു ഇരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് സുറിയാനി ഭാഷ വെളിപാടിൻ്റെ ഭാഷയാണ്. അത് ഈശോമിശിഹായും സ്ലീഹന്മാരും പരിശുദ്ധമായ ഉസൈബദ സംസാരിച്ച ഭാഷയാണ്. കുർബാന സ്ഥാപിക്കപ്പെട്ട ഭാഷയാണ്. തോമാസ്ലിഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഭാഷയാണ്. തോമാസ്ലിഹാ നമുക്ക് മാർഗം നൽകിയ ഭാഷയാണ്. സഭാപിതാക്കന്മാരെ പ്രത്യേകിച്ച് സുറിയാനി പിതാക്കന്മാരെ വചനവും കുദാശികളും കുർബാനയും ഒക്കെ വ്യാഖ്യാനിച്ചത് സുറിയാനിയിലാണ്. ആ സുറിയാനി ഭാഷ അറിയുക എന്ന് പറഞ്ഞാൽ അതൊരു ശ്രേഷ്ഠതയാണ്. ആ സുറിയാനി ഭാഷയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോമായെ സ്നേഹിക്കുന്നതാണ്, ഈശോയെ സ്നേഹിക്കുന്നതാണ്, സഭയെ സ്നേഹിക്കുന്നതാണ് എന്ന് ഓർമ്മിക്കുക. സുറിയാനി ഭാഷ നമ്മുടെ വേദഭാഷ, നമുക്ക് കിട്ടിയിരിക്കുന്ന മണിമുത്താണ്, നമുക്ക് കിട്ടിയിരിക്കുന്ന വലിയ ഒരു ചൈതന്യമാണ്. സുറിയാനി ഭാഷയെ സ്നേഹിക്കാം. പതുക്കെ പതുക്കെ സുറിയാനിയോടുള്ള സ്നേഹം നമുക്ക് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ അടുത്ത തലമുറയ്ക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. ഓർത്തിരിക്കുക, തോമാസ്ലിഹായുടെ വിശ്വാസ പ്രഖ്യാപനം, മാർബാലാഹ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവും, അത് സുറിയാനി ഭാഷയിലാണ്. അതാണ് നമ്മളുടെ മാർത്തോമ നസാണികളുടെ വിശ്വാസത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത്.